ആദിവാസി മേഖലകളിൽ പോഷകാഹാരക്കുറവ് മൂലം മരണങ്ങൾ നടക്കുമ്പോഴും അവിവാഹിത അമ്മമാരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും സർക്കാരിന് ഫലപ്രദമായി അവിടെ ഇടപെടാൻ സാധിക്കുന്നില്ലെന്നും ഗവൺമെൻറ് സംവിധാനങ്ങൾ ഫലപ്രദമായി ആദിവാസി മേഖലകളിൽ എത്തുന്നില്ലെന്നും യുവകലാ സാഹിതി സംസ്ഥാന പ്രസിഡന്റും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ. യുവകലാ സാഹിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാംസ്കാരിക വിനിമയ പരിപാടിയായ ഊര് സാംസ്കാരിക സംഗമത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവകലാസാഹിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാംസ്കാരിക വിനിമയ പരിപാടിയായ ഊര് സാംസ്കാരിക സംഗമത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചത്. മുക്കം തോട്ടക്കാട് നടന്ന പരിപാടി യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഊരിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദിവാസി ഗോത്രങ്ങളുടെയും അവരുടെ കലകളുടെയും പ്രോത്സാഹനം, ഒപ്പം മുഖ്യധാരയിലേക്ക് വരാതെ ഇപ്പോഴും അകറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ആദിവാസി സമൂഹങ്ങളെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവരെ സാമൂഹ്യ പുരോഗതിയിലേക്ക് വളർത്തുകയും ചെയ്യുന്ന ഒരു വിനിമയം നടത്താനുള്ള പ്രാഥമിക പരിപാടി എന്ന നിലയിലാണ് ഊര് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. ആദിവാസി മേഖലകളിൽ ഇപ്പോഴും പോഷകാഹാരക്കുറവ് മൂലം മരണങ്ങൾ നടക്കുമ്പോഴും അവിവാഹിത അമ്മമാരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും സർക്കാരിന് ഫലപ്രദമായി അവിടെ ഇടപെടാൻ സാധിക്കുന്നില്ലെന്നും ഗവൺമെൻറ് സംവിധാനങ്ങൾ ഫലപ്രദമായി ആദിവാസി മേഖലകളിൽ എത്തുന്നില്ലെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. തീർച്ചയായും നമ്മൾ അഭിമുഖീകരിക്കേണ്ട കുറേ പ്രശ്നങ്ങൾ ആദിവാസി മേഖലകളിലുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. ഗവൺമെൻറ്റുകൾക്ക് ഫലപ്രദമായിട്ട് അവിടെ ഇടപെടാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഒരുപക്ഷെ ഈ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസാണ്, എൻ ജി ഒകളാണ് അവിടെ പലപ്പോഴും ഇടപെടുന്നത്. ഗവൺമെൻറ്റുകളുടെ സംവിധാനങ്ങൾ ഫലപ്രദമായി ആദിവാസി മേഖലകളിൽ വരുന്നില്ല. അപ്പോൾ ആദിവാസി മേഖലയിലെ പുതിയ തലമുറയെ കൂടുതൽ വിദ്യാസമ്പന്നരാക്കേണ്ടതുണ്ട്. അവരെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോഴും ആദിവാസി മേഖലകളിൽ പിതാക്കന്മാരില്ലാത്ത കുട്ടികളുണ്ടാകുന്ന ദുരന്തം അട്ടപ്പാടിയിലൊക്കെ നമുക്ക് ധാരാളം കേട്ടറിവുള്ളതാണ്. യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ശരത് മണ്ണൂർ അധ്യക്ഷനായിരുന്നു. ഭക്ഷ്യഭദ്രതാ കമ്മീഷൻ അംഗം എം വിജയലക്ഷ്മി മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ സുകുമാരൻ, കാൻഫെഡ് ജില്ലാ പ്രസിഡന്റ് കെ പി യു അലി, പി കെ കണ്ണൻ, അഷ്റഫ് കുരുവട്ടൂർ, കെ ഷാജികുമാർ, വി എൻ സന്തോഷ് കുമാർ, ഗായത്രി, രമേശ്, രതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ജ്യോതിർഗമയ എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മുക്കം.